തുടക്ക കാലഘട്ടത്തിലുമാണ് ലാംബ് അദ്ദേഹത്തിന്റെ വർക്കുകൾ എഴുതിയിരുന്നത് യൂസിങ് ദ പെൺ ഇലിയ ലാംബ് റോട്ട് ഓൺ വേരിയസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ടോപ്പിക്കൽ സബ്ജെക്ട് വിത്ത് നോസ്റ്റാൾജിയ വോം ആൻഡ് ഹ്യൂമറസ് ഇന്റലിജൻസ് ആൻഡ് ഹിസ് കളക്ടഡ് എസ്സേസ് ഓഫ് ഇലിയ ഇൻറ്റീൻ ട്വന്റി ത്രീ വാസ് എ ഹ്യൂജ് സക്സസ് സോ ഹി റോട്ട് ബൈ ദ പെൺ ഇലിയ ഇലിയ എന്നൊരു അപരനാമത്തിലാണ് ചാൾസ് അദ്ദേഹത്തിന്റെ രചനകളെല്ലാം എഴുതിയത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് അതുപോലെ തന്നെ പെൻ ഇലിയ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കാരണം ഇത് കേട്ടറ്റ് എക്സാമുകളിൽ നമുക്ക് കാണാം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റിനെ ആവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും Option C 1824, Option D 1826. So the correct answer is 1823. Okay, 18, in the year 1823, Essays of Ilya published. Okay, next question. Essays of Ilya is a collection of essays written by Charles Lamb. It was the first published book in the ഫോം ഇൻ എയ്റ്റീൻ ട്വന്റി ത്രീ അപ്പൊ നമ്മൾ കണ്ടു എയ്റ്റീൻ ട്വന്റി ത്രീയിലാണ് എസ് എസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് പിന്നീട് സെക്കൻഡ് വോളിയൂം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ാസ്റ്റ് എസ് ഓഫ് എലിയ എന്നുള്ള ഒരു കളക്ഷൻ കൂടി ഉണ്ട് ഇത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് ഇയർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ് സോ ഡോർഗറ്റ് എസ്സൈസ് ഓഫ് ഇലിയ വാസ് പബ്ലിഷ് എയ്റ്റീൻ തേർട്ടി ഓക്കെ എന്താ പബ്ലിഷർ ദ നെയിം ഓഫ് ദ പബ്ലിഷർ എഡ്വേർഡ് മോക്സൺ മോക്സൺ

ഡ്രീം ചിൽഡ്രൻ ആണെങ്കിലും സൗത്ത് സീ ഹൗസ് ആണെങ്കിലും ചാൾസ് ലാം ആണ് ഇവിടെ ചാൾസ് ലാംബ് എഴുതിയ പ്ലേയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ജോൺ ജോൺ ഇനി അത് ആ ഒരു പ്ലേയെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജോൺ വുഡ്വിൽ വാസ് ദ ചാൾസ് ചാർസ് ലാംസ് ഫസ്റ്റ് പ്ലേ സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്ലേ ഓഫ് ദസ്റ്റ് ലാം ഓർ ഡ്രമാറ്റിക് സോ

കണക്കാക്കാനായിട്ട് സാധിക്കും ചാൾസ് ലാമ്പിന്റെ പ്ലേ ആയ ജോൺ വുഡ്വിൽ സോ അനദർ ഇമ്പോർട്ടന്റ് വർക്ക് ഓഫ് ചാർസ് ലാംബ്സ് ഡ്രീം ചിൽഡ്രൻ അടുത്തൊരു പ്രധാനപ്പെട്ട വർക്കാണ് ആണ് ഡ്രീം ചിൽഡ്രൻ ബൈ ചാൾസ് ലാം ഇറ്റ്സ് എ പേഴ്സണൽ എസ് എ ഡ്രീം ചിൽഡ്രനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് കേട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും വെരി വെരി ഇമ്പോർട്ടന്റ് എസ് എ ബൈ ചാർസ് ലാം ഇറ്റ്സ് എ പേഴ്സണൽ എസ് എന്റെ പേഴ്സണൽ എസ് എ ആണ് ഡ്രീം ചിൽഡ്രൻ ലാം റെപ്രസെന്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ചിൽഡ്രനിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാൾസ് ലാമ്പിന്റെ ലൈഫിലെ തന്നെ ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിൽ പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഗ്രാൻഡ് മദർ മിസ്സസ് ഫീൽഡ്

ആൻസിമൻസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഡ്രീം ചിൽഡ്രൻ എന്ന ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതും കേട്ട് എക്സാമിന് ചോദിച്ച ഒരു വർക്ക് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മൾ ഓരോ വർക്ക് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കണം പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ഈസ് സൗത്ത് സീ ഹൗസ് സൗത്ത് സീ ഹൗസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് വർക്ക് ഓക്കെ സൗത്ത് സീ ഹൗസ് എന്ന് പറയുന്നത് ഇത് ഏത് കളക്ഷനിലാണ് എടുത്തിരിക്കുന്നത് ഫ്രം എസ് സൈസ് ഓഫ് ഇലിയ എസ് സൈസ് ഓഫ് ഇലിയ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഒരു പോയിന്റ് ആണ് സോ ഇത് എടുത്തിരിക്കുന്നത് എസ് സൈസ് ഓഫ് എലിയ എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ് സോ ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ദ കളക്ഷൻ

ഒരു ഗ്ലോറിയസ് പാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വർക്കാണ് എന്ത് സൗത്ത് സീ ഹൗസ് എന്ന് പറയുന്നത് ഇതും ഡ്രീം ചിൽഡ്രനെ പോലെ തന്നെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഓക്കെ ഹി വി വിഡ്ലി ഡിസ്ക്രൈബ് ദ കോ വർക്കേഴ്സ് ഇൻ ദിസ് എസ് എ അപ്പൊ ഈ എസ് എയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഓരോ വ്യക്തികളെ കൊളീഗ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ സോ കേട്ട് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകളാണ് നമ്മൾ കോഴ്സിനൊപ്പം നൽകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക സോ ഇനി ഈ കഴിഞ്ഞ കേട്ടത് എക്സാമിന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ചാൾസ് ലാമ്പിനെ കുറിച്ചാണ് ആ ചോദ്യം അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിനെ കുറിച്ചായിരുന്നു ചോദ്യം വളരെ രസകരമായിട്ടുള്ള ഒരു ആൻസർ ആണ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ നോക്കൂ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കാണുക പെട്ടെന്ന് തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്കൂളിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു ഓതറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു പ്രധാനപ്പെട്ട ഓതറിന് എടുക്കുന്നു അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കെ സോ ഇദ്ദേഹത്തിന്റെ സ്കൂളിനെ കുറിച്ച് ഈ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചു ഓക്കെ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് സ്കൂളിന്റെ പേര് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ അങ്ങനെ ചിന്തിക്കണം ഇൻ സെവൻറ്റീൻ നയൻറ്റി ടു ലാം ഫൗണ്ട് എംപ്ലോയ്മെന്റ് ആസ് എ ക്ലർക്ക് ഇൻ അറ്റ് ഈസ്റ്റ് ഇന്ത്യ ഹൗസ് അപ്പൊ ഈസ്റ്റ് ഇന്ത്യ ഹൗസിൽ സെവൻറ്റീൻ നയൻറ്റി ടു തുടങ്ങി അദ്ദേഹം വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ മറക്കാതിരിക്കുക ഈ കഴിഞ്ഞ കേട്ട് എക്സാമിന് ചോദിച്ചതാണ് അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം related to Charles Lamb. Tales from Shakespeare was written in. ഏത് വർഷമാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദ്യം നോട്ട് സെവനിലാണ് ഫ്രം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ചാൾസ് ലാംബ് എഴുതിയ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ആണ് ടൈൽസ് ഫ്രം ഷേക്സ്പിയർ ഇത് ഇത് ഇദ്ദേഹം മാത്രമല്ല എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി കൂടിയായ മേരി ലാംബ് കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ആ പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക

സർവസാധാരണമായി കാണുന്ന ഒരു ക്വസ്റ്റിനാണ് ഏത് ഇയറിലാണ് ഇന്ന വർക്ക് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ എയ്റ്റീൻ നോട്ട് സെവനിലാണ് ടെൽസ് ഫ്രം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി കൂടിയായ മേരി ലാംബ് കൂടിയാണ് അപ്പൊ രണ്ടു പേര് കൂടി ഒരു വർക്കാണ് എന്ത് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ മറന്നു പോവരുത് ഓക്കെ ഓക്കെ അനദർ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ് ഡി ചാർസ് ലാംബ് ഫസ്റ്റ് യൂസ് ദ സ്യൂഡോണിയം എലിയ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷാസ്ലാമിന്റെ സ്യൂഡോണിയം ആണ് അല്ലെങ്കിൽ പെൻ നെയ്മാണ് എലിയ എന്നുള്ളത് ഏത് എസ് എയിലാണ് ഇൻ വിച്ച് എസ് എ ഹി ഫസ്റ്റ് യൂസ് ദ നെയിം പെൻ നെയ്ം എലിയ ഏതൊരു ഏത് വർക്കിലാണ് അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന്റെ പെൺ നെയ്മൂസ് ചെയ്തത് അപ്പോൾ അത് അത് ചോദ്യമായിട്ട് വരാം ഓക്കെ അതിൽ നമുക്ക് ആൻസർ നോക്കാം മൈ മൈ ഫസ്റ്റ് പ്ലേയിലാണോ ദ ടു റേസസ് ഓഫ് മെൻ ആണോ ന്യൂഇയർ സീവ് ആണോ ദ സൗത്ത് സീ ഹൗസ് ആണോ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സൗത്ത് സീ ഹൗസ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പെൺ ഇലിയ എന്നുള്ള പെൺ യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്കായ സൗത്ത് സീ ഹൗസിലാണ് ദ സൗത്ത് സീ ഹൗസ് വെരി ഇമ്പോർട്ടൻ്റ് വർക്ക് ബൈ ചാൾസ് ലാം ലാം എസ് വെർ പബ്ലിഷ്ഡി ഏത് ഏതിലാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ എല്ലാം തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻസ് ദ ദ സ്പെക്ടേറ്റർ ലണ്ടൻ ദ ടാറ്റ്ലർ ദ റാംബ്ലർ ഹിയർ ദ ആൻസർ ഈസ് ലണ്ടൻ മാഗസിൻ ആൻസർ ഈസ് ലണ്ടൻ മാഗസിൻ ലണ്ടൻ മാഗസീനിലാണ് അദ്ദേഹത്തിന്റെ രചനകൾ എല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് എസ്സൈസ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ മാഗസീനിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് ഇംഗ്ലീഷ് എസ്സൈസ്

ചാൾസ് ലാമ്പിനെ വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എസ് ടി കോളറിജ് വില്യം വേർഡ്സ് വെർത്ത് ടെന്നിസ് ആൻഡ് സോ ആൻസർ ഈസ് എസ് ടി കോളറിജ് കോളറിജ് ആണ് അദ്ദേഹത്തിന് എന്ത് വിളിച്ചത് ജെന്റിൽ ഹാർട്ടഡ് ചാൾസ് എന്ന് ഒരു ആ ഒരു യൂസ് ടേം കൊടുത്തത് എസ് ടി കോളറിജ് ആണ് ഓക്കെ സോ ഇത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ു ഹെ നൈസ് ഡേ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ഹാവനൈസ് ഡേ